ഇന്നത്തെ വീഡിയോ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഒരു ഈസി ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം. അരി അരയ്ക്കേണ്ട, ഫെർമെൻറ്റ് ചെയ്യേണ്ട, ഒന്നും വേണ്ട. ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യുക, ഉണ്ണിയപ്പം ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കാണാം. ആദ്യം തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ശർക്കര മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1¼ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1½ കപ്പ് വാട്ടറും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം കൂളാവുന്നതിന് വേണ്ടി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഉണ്ണിയപ്പത്തിന് ചേർക്കുന്നതിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ കാർഡമം പൗഡർ പൊടിച്ചെടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിൽ ചേർക്കാനുള്ള ബനാന ഇതുപോലെ മാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ലാർജ് വെസലിലേക്ക് 1 കപ്പ് ഫൈൻ റൈസ് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റൈസ് ഫ്ലോർ മതിയാവും. അതിൻ്റെ ഒപ്പം ഇതിലേക്ക് 1/2 കപ്പ് വീറ്റ് ഫ്ലോറും 1/2 കപ്പ് മൈദയും 1/2 കപ്പ് ഫ്രഷ് ഗ്രേറ്റഡ് കോക്കനട്ടും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന, അതിൻ്റെ ഒപ്പം 1/2 ടീസ്പൂൺ കാർഡമം പൗഡർ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര സ്ട്രെയിൻ ചെയ്ത് ഒഴിച്ചു കൊടുത്ത് ജെൻ്റലി മിക്സ് ചെയ്യുക. ലംസ് ഒന്നുമില്ലാതെ സ്മൂത്ത് ബാറ്ററായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ബ്ലാക്ക് സെസമേ സീഡ്സും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കണം ബാറ്ററിൻ്റേത്. ഇഡ്ലി ബാറ്ററിന് എങ്ങനെയാണോ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് അതേപോലത്തെ കൺസിസ്റ്റൻസി ആയിരിക്കണം. മിക്സ് ചെയ്തെടുത്ത ബാറ്റർ ഒരു 20 മിനിറ്റ്സ് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഉണ്ണിയപ്പം പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. ഓയിൽ ചൂടായി കഴിയുമ്പോൾ സ്പൂണ് കൊണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇതുപോലെ ഓരോ ഹോളിലേക്കും ഒഴിച്ചു കൊടുക്കുക. ഉണ്ണിയപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടി ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബേസ് ഗോൾഡൻ കളറായി കഴിയുമ്പം ഇതുപോലെ ഫ്ലിപ്പ് ചെയ്ത് അതർ സൈഡും കൂടി ഗോൾഡൻ ആൻഡ് ബ്രൗൺ ആകുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ഉണ്ണിയപ്പം ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഇപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ സെൻറ്ററിൽ ഒരു സ്ക്യൂവർ ഇൻസേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ ക്ലീൻ ആയിട്ട് പുറത്തേക്ക് വന്നു. ഉണ്ണിയപ്പം പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് റിമൂവ് ചെയ്ത് കിച്ചൺ ടിഷ്യൂ പേപ്പർ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം, എക്സസ് ഓയിൽ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടി. ഇതൊരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ സോഡ പൗഡർ, ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കേണ്ട ആവശ്യവുമില്ല. ഇൻസ്റ്റൻറ്റ് സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഷെയർ വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പ്രിയാസ് വീക്കെൻഡ് റെസിപ്പീസ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ ഫ്രണ്ട്സിനും ബൈ. സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ.